അനുദിന വചന വിചിന്തനം ലൂമിനസ് റേഡിയോ ശ്രോതാക്കൾക്കായി നൽകുന്നു ഫാദർ പ്രിൻസ് ക്ലാരൻസ് എസ് ജെ. യേശുവിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞ ലൂമിനസ് റേഡിയോയുടെ പ്രിയ ശ്രോതാക്കളെ, ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇന്ന് തിരുസഭാ മാതാവ് നമുക്കായി നൽകിയിരിക്കുന്ന തിരുവചന ഭാഗം വിശുദ്ധ മർക്കോസിൻ്റെ സുവിശേഷം അധ്യായം 1:21-28. ഇന്നത്തെ ഒന്നാമത്തെ വായന പ്രാർത്ഥനയുടെ മനോഹരമായൊരു മാനം നമുക്ക് കാണിച്ചു തരുന്നുണ്ട്. വന്ധ്യയായ ഹന്ന ദൈവ തിരുസന്നിധിയിൽ പ്രാർത്ഥിക്കുന്നു. ചുണ്ടനങ്ങുന്നത് കണ്ട് സംശയം തോന്നിയ പുരോഹിതനായ ഏലിയോട് ഹന്ന പറയുന്ന വാക്കുകൾ ഇതാണ്: വീഞ്ഞോ ലഹരിപാനീയമോ ഞാൻ കഴിച്ചിട്ടില്ല, കർത്താവിൻ്റെ മുൻപിൽ എൻ്റെ ഹൃദയവികാരങ്ങൾ ഞാൻ പകരുകയായിരുന്നു. നമ്മുടെയൊക്കെ പ്രാർത്ഥനകൾ എത്രത്തോളം വൈകാരികമാവുന്നുണ്ട്, എത്രത്തോളം ദൈവസന്നിധിയിലേക്ക് പകരപ്പെടുന്നുണ്ട് എന്ന് വിചിന്തനം ചെയ്യാൻ പോന്ന വാക്കുകൾ. ഇന്ന് സുവിശേഷത്തിൽ നാം കാണുന്നു യേശു അധികാരമുള്ളവനെപ്പോലെ പഠിപ്പിച്ചുവെന്ന്. നിയമജ്ഞർ പഞ്ചഗ്രന്ഥിയായ തോറയെ ആശ്രയിച്ചാണ് പഠിപ്പിച്ചിരുന്നതും തീരുമാനങ്ങൾ എടുത്തിരുന്നതും. എന്നാൽ യേശുവാകട്ടെ തൻ്റെ വ്യക്തിപരമായ അധികാരത്തിൽ, ഫ്രം ഹിസ് ഓൺ പേഴ്സണൽ കാരിസം, നിയമജ്ഞർ നിയമത്തെ ആശ്രയിച്ച് ഇങ്ങനെ എഴുതപ്പെട്ടിരിക്കുന്നുവെന്ന് ഉദ്ധരിച്ച് പ്രശ്നങ്ങൾക്ക് തീർപ്പ് കൽപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ യേശു തനിക്ക് വ്യക്തിപരമായി സ്വർഗത്തിൽ നിന്ന് കിട്ടിയ അധികാരത്തിന്മേൽ, പ്രശ്നങ്ങളുടെ മേൽ തീർപ്പ് കൽപ്പിക്കുന്നു. യേശുവിൻ്റെ വാക്കും പ്രവൃത്തിയും തമ്മിൽ അന്തരമുണ്ടായിരുന്നില്ല. എന്നാൽ നിയമജ്ഞരുടേത് അങ്ങനെ ആയിരുന്നുമില്ല. മർക്കോസിൻ്റെ സുവിശേഷത്തിലെ ആദ്യ അത്ഭുതം എന്നത് ഇന്ന് നാം സുവിശേഷ വായനയിൽ കാണുന്ന എക്സോർസിസം അഥവാ പിശാചുബാധ ഒഴിപ്പിക്കലാണ്. യേശുവിൻ്റെ ഈ അത്ഭുതം കണ്ടു നിന്നവർ പറഞ്ഞത് അധികാരത്തോടുകൂടിയുള്ള പുതിയ പ്രബോധനം എന്നാണ്. യേശുവിൻ്റെ അധികാരത്തിൻ്റെ ഒറ്റ വാക്കിൽ അശുദ്ധാത്മാവ് മനുഷ്യനെ വിട്ടുപോകുന്നു. യേശുവിൻ്റെ വാക്കിനുള്ളിലെ സത്യവും പരിശുദ്ധാത്മശക്തിയുടെ സാന്നിധ്യവുമാണ് ഇത് വെളിപ്പെടുത്തുന്നത്. നമുക്ക് നമ്മെ തന്നെ വിലയിരുത്താം. നമ്മുടെ വാക്കും പ്രവൃത്തിയും തമ്മിൽ എത്ര അടുപ്പം ഉണ്ട് അഥവാ എത്ര അകലമുണ്ട്? നമ്മുടെ വാക്കിലെ സത്യം, നമ്മുടെ വാക്കിലെ ആത്മാവ്, അതിൻ്റെ സാന്നിധ്യം തിരിച്ചറിയാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ? സത്യമുള്ള മനുഷ്യനാക്കി മാറ്റാൻ എന്നെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. അധികാരം, അധികാരം, എൻ്റെ യേശുവിൻ നാമത്തിൽ അധികാരം. അധികാരം, അധികാരം, എൻ്റെ യേശുവിൻ നാമത്തിൽ അധികാരം. യേശുവേ
അനുദിന വചന വിചിന്തനം എല്ലാ ദിവസവും നിങ്ങളുടെ ലൂമിനസ് റേഡിയോയിൽ.